ഇത്തവണ മോദി സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം അടക്കമുള്ളവർ പറയുന്നത് ഏത് നിമിഷവും നിലംപതിക്കും, കാരണം നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്തുണ പിൻവലിക്കും എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം മുൻപോട്ട് പോകുന്നു. ഒപ്പം തന്നെ ബി ജെ പി അതിനെ തടയിടുവാനുള്ള ഒരു വലിയ നീക്കമാണ് ഇറയിൽ നടത്തുന്നതെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നത് ബി ജെ പിയുടെ പ്രകടനപത്രത്തിലെ പ്രധാനമുദ്രാവാക്യമായ ഏക സിവിൽ കോഡ്, ആ ഏക സിവിൽ കോഡ് അവരുടെ ആദ്യ ബില്ലുകളിൽ ഒന്നാമതായി തന്നെ ഇടം പിടിക്കും. ആ ബില്ല് അവതരിപ്പിക്കുന്നത് നിതീഷ് കുമാർ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം നിതീഷ് കുമാറാണ് ഈ സർക്കാരിനെ തുരങ്കം വെക്കുന്നതും ഇത്തരം ബില്ലുകൾ തടയുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും മറ്റ് ചില എൻ ജി ഒകളും കരുതിയെങ്കിൽ ആ നിതീഷ് കുമാറിനെ കൊണ്ട് തന്നെ ഏക സിവിൽ കോഡിൻ്റെ ബില്ല് അവതരിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏതായാലും അങ്ങനെയെങ്കിൽ അത് പ്രതിപക്ഷത്തിന് നൽകുന്ന പ്രഹരം ചെറുതല്ല, കനത്ത പ്രഹരമാണ്. അതായത് വായടച്ചുള്ള മറുപടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പോകുന്നു എന്ന് പറയുന്ന നിതീഷ് കുമാർ, ഏക സിവിൽ കോഡിനെ അടക്കം എതിർക്കുമെന്ന് പറയുന്ന നിതീഷ് കുമാർ, ആ നിതീഷ് കുമാറിനെ കൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു ബി ജെ പി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രതികാരം നമുക്ക് കാണുവാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.